കേരളത്തിൽ രണ്ടാം ഘട്ട പ്രചരണം പുരോഗമിക്കുന്ന വേളയിൽ 16 സീറ്റുകളിൽ യു ഡി എഫിനും 4 സീറ്റുകളിൽ എൽ ഡി എഫിനും മികച്ച വിജയസാധ്യതയാണ് എന്നുള്ള കാര്യം ട്രെൻഡ് അനാലിസിസിലൂടെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ അവസാനഘട്ട പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. എൽ ഡി എഫിന് ഇപ്പോഴും വിജയസാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം 4 തന്നെയാണ്. പക്ഷേ നേരത്തെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു സീറ്റിൽ എൽ ഡി എഫിനുണ്ടായിരുന്ന വിജയപ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. മറ്റൊരു സീറ്റിൽ അവരുടെ സാധ്യത വലുതായി ഉയർന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു വികാരം ഇപ്പോൾ ആൻഡോ ആന്റണിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. അതേസമയം കടുത്ത പോരാട്ടം നടക്കുമെന്ന് നമ്മൾ ആ ഘട്ടത്തിൽ പ്രവചിച്ചിരുന്ന ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ് നടത്തുകയാണ്. അതായത് ആറ്റിങ്ങൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള 80% സാധ്യത കൽപ്പിക്കാവുന്ന സീറ്റുകളുടെ ഗണത്തിലേക്ക് ഉയരുകയാണ്. നമ്മൾ നേരത്തെ ആലത്തൂർ, തൃശൂർ, പത്തനംതിട്ട, മാവേലിക്കര ഈ 4 മണ്ഡലങ്ങളാണ് എൽ ഡി എഫിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കണക്കാക്കിയിരുന്നത്. അതായത് എൽ ഡി എഫിന് ഒരു എഡ്ജ് കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന നിലയിൽ അവതരിപ്പിച്ചത് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. മറ്റ് 3 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ ആ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ആറ്റിങ്ങലാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ട മണ്ഡലമായി മാറുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല യു ഡി എഫിന് അനുകൂലമായ ഒരു വലിയ വികാരം നിലനിന്നപ്പോഴും അടൂർ പ്രകാശ് ജയിച്ചത്. പൊതുവേ എൽ ഡി എഫിന് രാഷ്ട്രീയമായി സേഫാണ് എന്ന് കരുതുന്ന ഒരു മണ്ഡലത്തിൽ അടൂർ പ്രകാശ് നേടിയ വിജയം യു ഡി എഫ് ക്യാമ്പിനെ വല്ലാതെ ആവേശം പകർന്ന ഒന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വലിയ മുന്നേറ്റം, പ്രകടമായ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റം യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, മണ്ഡലത്തിലെ അതിസൂക്ഷ്മ ഘടകങ്ങളെ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതിൽ യു ഡി എഫ് ക്യാമ്പിന് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ 8500+ വോട്ട് അടൂർ പ്രകാശിന് കിട്ടിയ മണ്ഡലമാണ്. അവിടെ ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ എം എ ലത്തീഫ്, അദ്ദേഹം കെ പി സി സി സെക്രട്ടറിയാണ്, മികച്ച സംഘാടകനാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്കൊക്കെ ആളെ കൂട്ടണമെങ്കിൽ ലത്തീഫ് വേണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരിച്ചെടുക്കാനുള്ള തീരുമാനമൊക്കെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായെങ്കിലും ജില്ലാ ഘടകം അതിന് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ശരിക്കും ഈ എം എ ലത്തീഫ് എന്ന നേതാവ് വിചാരിച്ചാൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ ലീഡ് കിട്ടാതിരിക്കാം. അതായത് ഒരു 10,000 വോട്ടൊക്കെ ഉറപ്പായും ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് എം എ ലത്തീഫ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിശയോക്തിയായി പറയുന്നതല്ല. ആ നേതാവിന് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എടുത്താലും തിരുവനന്തപുരത്തിൻ്റെ ചില മേഖലകൾ എടുത്താലും ഒരു 100 പേരെങ്കിലും എപ്പോഴും ലത്തീഫിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ വ്യക്തമായതാണ്. അപ്പോൾ ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു 8,000 വോട്ടുകളെയെങ്കിലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനോ, അങ്ങനെ ഉണ്ടല്ലോ സൈലന്റ് ആവുക, യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് കിട്ടാതിരുന്നാലും പ്രശ്നമാണ്. ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവിനെ ഇതുവരെയും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് ഈ അതിസൂക്ഷ്മ തലത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ വെള്ളനാട് നിന്ന് കഴിഞ്ഞ ദിവസം സി പി എമ്മിലേക്ക് പോയ വെള്ളനാട് ശശി, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അങ്ങനെ ഒരു നേതാവൊന്നുമല്ല, എന്തിനു കൊള്ളാം എന്നൊക്കെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ടെങ്കിലും വെള്ളനാട് ശശിക്കും ഈ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ ചുരുങ്ങിയത് 2,000-3,000 വോട്ട് സ്വാധീനിക്കാൻ സാധിക്കും. അത് അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിമതൻ്റെ സ്വഭാവവുമായി നിന്നപ്പോഴും തിരഞ്ഞെടുപ്പ് ജയങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ്. വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ എം എ ലത്തീഫിൻ്റെ കാര്യത്തിലായാലും വെള്ളനാട് ശശിയുടെ കാര്യത്തിലായാലും ഒക്കെ സംഭവിക്കുന്നത് എന്താ, നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഭയങ്കരമായി ലോക്കലൈസ് ചെയ്യപ്പെട്ട നേതാക്കന്മാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് തിരികെ ഒരു പ്രത്യുപകാരം ഉണ്ടാകും. അത് പാർട്ടി നോക്കി ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമായത്
അടൂർ പ്രകാശിന് തിരിച്ചടിയേകുന്ന ഘടകമാണ്. അപ്പോൾ ചിറയൻ കീഴ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ ലീഡ് കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ നേരെ തകിടം പറയും. ഇനി ഈ ചിറയൻ കീഴ് എന്ന് പറയുന്നത് ജോയിയുടെ തട്ടകം കൂടിയാണ്. അപ്പോൾ ജോയി എം എൽ എ ആയിരിക്കുന്ന വർക്കല, ജോയിയുടെ പഴയ തട്ടകമായ ചിറയൻ കീഴ്, എൽ ഡി എഫിൻ്റെ ഒരു പഴയ ഉരുക്കുകോട്ട തന്നെയായ ആറ്റിങ്ങൽ, ആ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് നേരിയ ലീഡ് നേടാനായി എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. 1553 വോട്ടിൻ്റെ ലീഡ് അവിടെ അടൂർ പ്രകാശ് നേടി. പക്ഷേ ഇത്തവണ അവിടെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നല്ല പ്രവർത്തകരെ, അതായത് തിരുവനന്തപുരം നഗരത്തിലടക്കം വളരെ നന്നായി ബൂത്തുതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന യുവ നേതാക്കന്മാരെ അവിടെയൊക്കെ ചുമതല കൊടുത്ത് കഴിഞ്ഞ തവണ വോട്ട് ചോർച്ചയുണ്ടായ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് എൽ ഡി എഫ് നടത്തുന്ന പ്രചരണമുണ്ട്. അതോടൊപ്പം ആ മേഖലയിൽ നിന്ന് ബി ജെ പിയിൽ നേതാക്കന്മാരടക്കം, പഞ്ചായത്ത് മെമ്പർമാരടക്കം, മുനിസിപ്പൽ കൗൺസിലറടക്കം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം സി പി എമ്മിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പഴുതുകളെല്ലാം അടച്ച് പരമാവധി വോട്ടു സമാഹരിക്കുക എന്നുള്ള സംഘടനാ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഒരു നല്ല എതിരാളിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ യു ഡി എഫിന് സൂക്ഷ്മതലത്തിലുണ്ടാകുന്ന ഓരോ പിഴവും, ഒരു ചെറിയ മാർജിനിൽ ജയിച്ച മണ്ഡലത്തിൽ അവരുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ 4 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പത്തനംതിട്ടയ്ക്ക് പകരമായി ആറ്റിങ്ങൽ കടന്നു വരുന്നത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ ആൻഡോ ആന്റണി പൂർണ്ണമായി ഉറപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ആൻഡോ ആന്റണിക്ക് സുരക്ഷിതമായി ജയിക്കാനാകും. അത് കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും അവർക്ക് അനുകൂലമായ ഒരു വികാരമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മാവേലിക്കരയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഈ ചങ്ങനാശ്ശേരി കുട്ടനാട് മേഖലകളിൽ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിന്തുണ കൊടിക്കുന്നു സുരേഷിൻ്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ ചങ്ങനാശ്ശേരിയിൽ ഒരു വികാരം അനുകൂലമായി ഉണ്ടെങ്കിലും കുട്ടനാട്ടിൽ അതില്ല. കൊടിക്കുന്നു സുരേഷിനോടുള്ള എതിർപ്പുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ അരുൺകുമാർ ഒരു വലിയ മുൻതൂക്കം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിലെ ക്രൈസ്തവ പിന്തുണ കൊണ്ട് മാത്രം കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ജയിക്കാനുമാകില്ല. ആലത്തൂരിലും സ്ഥിതിഗതികളിലൊന്നും മാറ്റമില്ല. ആലത്തൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സർവേകളിൽ ചിലത് രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് പറയുന്നു, വീട് രമ്യ നിലനിർത്തുമെന്ന് ചിലത് പറയുന്നു. പക്ഷേ ആലത്തൂരിൻ്റെ ട്രെൻഡ് രാധാകൃഷ്ണൻ അനുകൂലമായി തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി തന്നെ അവലോകനം ചെയ്തതുമാണ്. തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത ചില ചാനലുകൾ സർവേ നടത്തി പറയുന്നു. ചിലർ പറയുന്നത് സുനിൽകുമാർ ജയിക്കും എന്നുള്ളതാണ്. പക്ഷേ സുനിൽകുമാറിന് അനുകൂലമായ അവിടെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമില്ല. മുരളീധരൻ വലിയ പുഷ് അവിടെ നടത്തുന്നുണ്ട്. തീരദേശം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും സുനിൽകുമാറിൻ്റെ ജനകീയതയ്ക്ക് മുന്നിൽ വിലപ്പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് തൃശ്ശൂർ നൽകുന്ന സൂചനയും. എന്തായാലും ആറ്റിങ്ങൽ ഈ അവസാന റൗണ്ടിലേക്ക് പ്രചരണം എത്തുമ്പോൾ അപ്രതീക്ഷിതമായി എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സംഘടനാപരമായി സി പി എം നടത്തുന്ന എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം, എല്ലാ പഴുതുകളും അടച്ചുള്ള പ്രവർത്തനം, അത് അവർക്ക് നൽകുന്ന എഡ്ജ് ആറ്റിങ്ങലിൽ എൽ ഡി എഫിന് ഗുണകരമാകാനുള്ള സാധ്യത തന്നെയാണ് 80%.